അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ചു ഉദ്ഘാടനം കഴിച്ചിട്ടോ സലാനൊക്കെ പറഞ്ഞങ്ങാണ്ടേ. അപ്പോൾ കണ്ടു ഞങ്ങൾ നമ്മൾ നല്ലൊരു കറിയുള്ള റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് കറിയാണെന്നല്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നോക്കിക്കോളിട്ടോ. നല്ല രസമുള്ള കറിയാണ്, അതിൻ്റെ ഒരു ചൊർക്കൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ എന്തോ ഒരു പൂതിയുണ്ട് അല്ലേ കണ്ടിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ചാറ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നത് ചേമ്പും തണ്ടും കൊണ്ടുള്ള പരിപാടിയാണ്. ചേമ്പും തണ്ടും ചേനത്തണ്ടൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ എങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അതിൻ്റെ ഒരു രസം അത് വേറെ തന്നെയാണ് കേട്ടോ. നമുക്കിതിപ്പോൾ നമ്മളെ കണ്ണു മുന്നിൽ ഉണ്ടാവേണ്ട ഒരു പുറത്തില്ല എന്ന് ചുട്ടിക്കോളി. പക്ഷേ ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഒരു പൂതി എത്രയാണ് എന്നില്ലേ നിങ്ങൾക്ക് അറിയോ. അതാണ് ഈ ചേമ്പും തണ്ട് മുറിച്ച് മുറിച്ച് ഇനിയിപ്പോൾ ആകെ ഒന്നുണ്ട്. അതാണ് ഇപ്പം അറ്റം മൂത്തതുമാണ്. അപ്പം ഞാൻ അതവിടെ കിടക്കട്ടെ. അപ്പം നമുക്ക് കുടന്ന് രണ്ടേ രണ്ട് തണ്ട്, അത് ഇളമിച്ച തണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തോലൊന്നും വല്ലാതൊരു പോരല്ല, എന്നാലും പോരിനുണ്ടേനും. അപ്പം ഞാൻ തോലൊക്കെ പോരിനോടത്തോടെ പോരട്ടെ എന്ന് കരുതി ഞാനും തന്നെ തോലൊക്കെ ഇങ്ങോട്ട് കളയട്ടെ ഇനി. അപ്പോൾ ഇതൊക്കെ ഈ പഴമക്കാരെ റെസിപ്പിയാണ് കേട്ടോ. പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെയൊക്കെ തിന്ന കൂട്ടാനൊക്കെ തിന്ന നല്ല ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ ചേമ്പും തണ്ടും പൂളിയും കറുത്തിയൊക്കെ വെച്ചുങ്ങാണ്ട് ഒരു കൂട്ടാനൊക്കെ ഉണ്ടായിരിക്കണം, ഒരു പടു കൂട്ടാനൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ കാണാത്തോലിഞ്ഞ് പോയിങ്ങാണ്ട് അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. നല്ല രസമാണ്, ഇതൊന്ന് തിന്നാൽ നമ്മളെ ശരീരത്തേക്ക് കേടില്ല. അന്നത്തെ പഴമക്കാർ ഈ ചേമ്പും തണ്ട് പൂള കറൂത്ത അതുപോലെ മധുരമില്ലാത്ത കട്ടൻ ചായ ഇതൊക്കെ കുടിച്ചതുകൊണ്ട് ഓൽക്കൊന്നും ഇപ്പോഴും തന്നെ ഒരു ദീനം കേടില്ലാതെ എത്രയോ വയസ്സായ ആൾക്കാർ നമ്മളെ ഭൂമിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. നമുക്കൊക്കെ അതിനും വേണ്ടിയിട്ടോ ഇല്ലാത്ത ദീനം കേടും ഒന്നുമില്ല. അപ്പം ഏതായാലും നമ്മളതൊക്കെ ഏതായാലും തോലിങ്ങോട്ട് ചെത്തിയെടുത്തിക്കണം. ഇനി അതിങ്ങോട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കാൻ പിന്നെ നല്ല സുഖമാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ വിട്ടിക്കും വിട്ടിക്കുന്ന അറിയും. ഞാൻ ഓലോട് ഇങ്ങനെ പറഞ്ഞു ഇത് ചൊറിയും മാണകി വിട്ടുന്നുള്ളിന്ന് പറഞ്ഞു. ഓല ഇങ്ങനെ കണ്ടിട്ട് അത് അതിനിങ്ങനെ ഉള്ളിക്കൂടി ഇങ്ങനെ ഒരു വട്ടം വട്ടം പോലെ ഇങ്ങനെ ഒരു ഇതാണല്ലോ, കാണാൻ നല്ല ചൊറുക്കാണ്. അങ്ങനെ അപ്പം ഇനി ഏതായാലും ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കും. പിന്നെ ഞാനും തന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. നിങ്ങളെന്തായാലും കളിയാക്കരുത് എന്ന് മാത്രം വെച്ച് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഇഞ്ചെ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ പല രീതിക്കൊണ്ട് ഉണ്ടാക്കുന്നത്, പക്ഷേ അച്ഛൻ ഇങ്ങനെ തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ എന്തായാലും സംഭവം ഇനി എങ്ങനെ ആവുമെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാമല്ലോ. എന്തായാലും ഇപ്പോൾ മുറിച്ചെടുത്തങ്ങാണ്ടൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അതെന്ത് കാട്ടാന്നോ, നമ്മൾ കുക്കറിലിട്ടങ്ങാണ്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതിക്ക് വേറെ സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നാനങ്ങനെ മനസ്സിലായിക്കോളും. ഇപ്പം ഞാൻ ചീരകളൊക്കെ ഇട്ടെടുത്തങ്ങാണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ പറന്നുങ്ങാണ്ടാണ് ഇത് വേവിച്ചത് കേട്ടോ. അപ്പം ഇനി അതർ കറന്നുങ്ങാണ്ട് വേകട്ടെ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടു. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അതൊരു മൂന്ന് വിസിലിന് അത്രയൊന്നും വേണ്ട, മൂന്ന് വിസിലൊന്നും വേണ്ട ശരിക്കിനെ. ഒരു രണ്ട് വിസിലടിച്ചിക്കണമെങ്കിൽ ആ ആവി തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം കടന്നിക്കണമെങ്കിൽ അത് സംഭവം റെഡി ആയിക്കോട്ടോ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ കജ്ജൊന്ന് പുള്ളിയും ചെയ്തു, അതാണിപ്പോൾ അത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പരിപ്പും തക്കാളി ഞാൻ ചാറ് വെച്ചിരുന്നു. ഇനിയിപ്പോൾ പുതിയ അപ്പളക്കാക്കാക്ക് ഇത് പറ്റുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് പരിപ്പ് കോരി വെച്ചു വറവിടണീൻ്റെ മുന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് അയക്കിട്ടുങ്ങാണ്ടൊന്നൂടെ ആക്കി കൊടുത്തു കേട്ടോ. ചിലത് ഞാൻ കണ്ടത് വെറും ചേമ്പും തണ്ട് മാത്രം വെക്കണതാണ്, ചിലത് പരിപ്പ് ഇതൊക്കെ പാട്ട് വെക്കണുണ്ട്. പിന്നെ അതിക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇട്ടുങ്ങാണ്ട് തേങ്ങ, വെറും ജീരകം അങ്ങനത്തെ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ. രണ്ട് കരിയേപ്പിൻ്റെ ഇട്ടുങ്ങാണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തുങ്ങാണ്ട് അതും അരച്ചതാണ് പറഞ്ഞു കൊടുത്തേക്കണം. അപ്പോൾ നീ തേങ്ങ അരച്ച് വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, പഴയ കാലത്ത് ഉമ്മാരൊക്കെ തിന്നതിനെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പുളിയാണ് ഒഴിച്ചു കൊടുത്തിനത്, അത് പരിപ്പിൻ്റെ കറിയൊക്കെ എടുത്ത് വെച്ചാൽ ഒരു പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തും ചെയ്തു. പിന്നെ വേണ്ടവർക്ക് ഇനി വേറെ മറ്റേ കൊടുമ്പുളിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഇവിടെ കുഞ്ഞിപ്പാക്ക് ആ കൊടുമ്പുളിൻ്റെ ചമർപ്പ് പറ്റൂല. അപ്പം ഇനി നമുക്ക് ഇനി എന്താ കേട്ടോ, അത് വറവിടാം. അപ്പോൾ വറവിട്ടിട്ട് ഇനി സംഭവം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാമല്ലോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോ ചൂടായിക്കണം കേട്ടോ. ചട്ടി ചൂടായിട്ട് പിന്നെ ഞാനെന്തെട്ടിക്കണമെന്നോ, കുക്കർക്ക് ഇങ്ങോട്ട് പാർന്ന് കൊടുത്തേക്കല്ല, ഞാൻ കുക്കറിന് നേരെ ഈ ചട്ടിക്ക് ഇങ്ങോട്ട് പാർന്ന് കൊടുത്തേക്കാണ്, ഈ ചീനച്ചട്ടിക്ക് ഇങ്ങോട്ട് പാർന്ന് കൊടുത്തേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണത് വറവിടുന്നത്. ആദ്യം ഉലുവ ഇട്ടുകൊണ്ട് ഏകദേശം ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ജീരകവും കടുകും, അത് കഴിഞ്ഞിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ കായം പൊടിയാണ് കേട്ടോ ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. പിന്നെ രണ്ട് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ
സംഭവം ഉസാറായി. അപ്പൊ പിന്നെ ഇനി അമ്മക്ക് എന്ത് കാട്ടാന്നോ ആ കുക്കർ തെതിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതൊക്കെ ഒഴിച്ചുകൊണ്ട് നമ്മളെ കറിയൊക്കെ എന്തായാലും മഷാല്ലാ ഉഷാറായിക്കണ്. കണ്ടു നിങ്ങൾ, എന്തോ ഒരു ചൊറുക്കല്ലേ. അപ്പൊ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിന്, കാരണം നമ്മൾ തേങ്ങ അരച്ച് പാർന്നതും പിന്നെ ആ ഒരു മിക്സിൻ്റെ ആ ഒരു ജാറൊക്കെ ഒന്ന് ചുരറ്റിങ്ങാണ്ടൊക്കെ പാർന്നതല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടെടുത്തു. ഇനി അതല്ല, നിങ്ങൾക്ക് ഞാൻ വെള്ളം പാനീൻ്റെ ബദലിൽ കുറച്ച് പുളിയും കൂടിയും കുറച്ച് തോനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടെടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ്. പക്ഷേ ഇത് വല്ലാതെ വെള്ളം നീട്ടി പറ്റൂലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിക്ക് ഇത് മാറ്റിങ്ങാണ്ട് കൊടുക്കുക. കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.